സംസ്ഥാന സർക്കാർ അടച്ചുപൂട്ടിയിട്ടും ഹൈക്കോടതി ഉത്തരവിൻ്റെ ബലത്തിൽ പ്രവർത്തിക്കുന്ന ബദൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ ഉച്ചഭക്ഷണം മുടങ്ങിയതിന് പിറകെ അധ്യാപകരെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പിൻവലിക്കുകയും ചെയ്തിരിക്കുകയാണ് കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുന്നത് എന്നാണ് പി ടി ഐയുടെയും നാട്ടുകാരുടെയും ഒക്കെ ആരോപണം മലപ്പുറത്തു വിവരങ്ങൾ ജയപ്രകാശാണ് നമ്മളോട് മലപ്പുറത്തുനിന്ന് ആ വാർത്ത പങ്കുവയ്ക്കുക ജയപ്രകാശ് എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഈ അധ്യാപകർ കൂടി പിൻവലിക്കപ്പെട്ടാൽ പിന്നെ എങ്ങനെ കുട്ടികളുടെ പഠനം സാധ്യമാകും മറ്റ് സ്കൂളുകളിലെ പ്രവർത്തനങ്ങൾ നടക്കും എത്ര സ്കൂളുകളാണ് അങ്ങനെ ബദൽ സ്കൂളുകളായി മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള അല്ലെങ്കിൽ കേരളം മുഴുവനുള്ളത് എങ്ങനെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡി പി പദ്ധതിയുടെ ഭാഗമായാണ് സ്പെഷ്യൽ ഗ്രേഡ് ലേണിംഗ് സെൻറ്ററുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബദൽ സ്കൂളുകൾ തുടങ്ങുന്നത് ഇത്തരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്കൂളുകൾ അടച്ചുപൂട്ടാനാണ് കൂട്ടാനാണ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തത് ഇതിനെതിരെ മലപ്പുറം ജില്ലയിലെ ആറ് സ്കൂളുകൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി സ്റ്റേയുടെ ബലത്തിലാണ് ഈ ആറ് സ്കൂളുകളും പ്രവർത്തിക്കുന്നത് എന്നാൽ സ്കൂളുകൾക്ക് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് വീഴ്ച വരുത്തുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം തുടക്കത്തിലെ രണ്ട് ദിവസങ്ങളിൽ അധ്യയന വർഷത്തിന്റെ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ ഉച്ചഭക്ഷണം ഉൾപ്പെടെ മുടങ്ങിയിരുന്നു ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുകയാണ് എന്നുള്ള ഒരു ആരോപണവും പി ടി എ ഉന്നയിക്കുകയാണ് ഈ സ്കൂളുകൾ എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നാട്ടുകാർക്കുള്ളത് കാരണം ഈ സ്കൂളുകൾ അടച്ചുപൂട്ടിയാൽ ഇപ്പോൾ സ്റ്റേ വാങ്ങിയിരിക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടിയാൽ പിന്നീട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു വേണം തൊട്ടടുത്തുള്ള എൽ പി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് എത്താൻ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഒരു എൽ പി സ്കൂളിന് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഇത്തരത്തിൽ ഈ ബദൽ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഒരു തീരുമാനം എടുത്താൽ പോലും ഇത് ഒരു എൽ പി സ്കൂളായി നിലനിർത്താമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഏതറ്റം വരെയും പോകും എന്നും പി ടി എ വ്യക്തമാക്കുകയാണ് എന്തായാലും മലപ്പുറത്തെ ആറ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മാത്രം നാൽപ്പത്തി അഞ്ച് സ്കൂളുകളാണ് ഇത്തരത്തിൽ അടച്ചുപൂട്ടിയിരിക്കുന്നത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഒൻപതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതോടുകൂടി ഇത്തരത്തിലുള്ള സ്കൂളുകൾ അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നതാണ് ധാരാളം സൗകര്യപ്രദമായ സ്കൂളുകൾ തുറന്നു ഇതോടൊപ്പം തന്നെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു എന്നതൊക്കെയായിരുന്നു സംസ്ഥാന സർക്കാരും ഇതിന് കാരണമായി പറയുന്നത് എന്നാൽ മലപ്പുറത്തെ മലയോര മേഖലയിലെ അവസ്ഥ ഇതല്ല ഈ ഈ ബദൽ സ്കൂളുകൾ അടച്ചുപൂട്ടിയാൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു വേണം മറ്റ് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് എത്താൻ ഇതുമാത്രമല്ല ഈ പ്രളയം ഉൾപ്പെടെയുള്ള മേഖലയാണ് പലയിടത്തും വെള്ളം പൊങ്ങുന്ന പ്രശ്നങ്ങൾ തോടുകളൊക്കെ ുണ്ട് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ദൂരെ സ്ഥലങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് വിടുന്നത് വലിയ ആശങ്കയാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കുന്നത് ഒരു ബദലില്ലാതെ ബദൽ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിന് എതിരായാണ് ഇപ്പോൾ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതി പത്ത് ദിവസമാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും സർക്കാർ ഒരു കരുതലോടെയുള്ള സമീപനം സ്വീകരിക്കും ഇക്കാര്യത്തിൽ എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം രക്ഷിതാക്കളുടെ വലിയൊരു വേദനയാണ് കുട്ടികളുടെ പഠനം അത് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് വേണ്ട നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക്